ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നല്ല അടിപൊളി ക്രിസ്മസ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് കെ ഓർക്കിഡ്. ഞാൻ ഹരിത. അപ്പോൾ ഞാൻ ഓഫർ പറയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കാരണം എന്താ വെച്ചാൽ, ഇത് ഒരു ഓഫർ വീഡിയോ മാത്രമല്ല. നമ്മൾ ഡെൻഡ്രോബിയം ഹ്യൂഡ് ഓർക്കിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഓർക്കിഡിൻ്റെ സിമ്പിൾ പോട്ടിംഗ് മെത്തേഡാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഈ കാണുന്ന നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ഒക്കെ വന്നിട്ട് വെറും 100 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ദയവ് ചെയ്തിട്ട് ആരും മിസ് ചെയ്യരുത്. 100 രൂപയ്ക്ക് ഇത്രയും നല്ല പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നല്ല പ്ലാന്റുകളാണ്. ഓരോ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ എടുത്ത് കാണിച്ച് തരാം. അപ്പോൾ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്ത് വെറും 100 രൂപയ്ക്കാണ് പ്ലാന്റ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇനി ആർക്കും വാങ്ങാൻ പറ്റിയില്ല വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഗിവ് എവേ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളോട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഞാൻ എന്തായാലും എന്താണ് ഗിവ് എവേൻ്റെ ടാസ്ക് എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. പ്ലാന്റ് വേണമെന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഹ്യൂഡഡ് ഓർക്കിഡിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരൊക്കെ ഇത് വളർത്തുന്നവരാണ്. ഡെൻഡ്രോബിയത്തിലെ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് കുമ്പിള് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഇതിന് വരാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പോട്ടിംഗ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ മരത്തിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിതിൽ ഒക്കെ ഓരോ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ആണി എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും. കാരണം നമുക്കിത് പോട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കണമെങ്കിൽ അങ്ങനെ ആണിയിൽ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ആണി വെക്കാതെ തന്നെ അതിലൊരു ഹോൾസ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും കമ്പിയിട്ടിട്ട് നമുക്കിത് കെട്ടിത്തൂക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെൻഡ്രോബിയത്തിലെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് തൈകളുണ്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒന്നാകെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള എന്താ മരത്തിൻ്റെ തടിയിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല, ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിൽ ഒരുപാട് തൈകൾ കിട്ടും. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടി അധികം പ്ലാന്റ് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് എല്ലാതും. അപ്പോൾ ഇതെങ്ങനെ പോട്ട് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾ ഇതിന് നൂലാണ് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചൂടിക്കയറൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് കെട്ടാം. പക്ഷെ നൂല് എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ പ്ലാന്റ് ഇതിൽ പോട്ട് ചെയ്തതിന് ശേഷം എന്താ അത് വളർന്ന് വരുമ്പോൾ ആ നൂല് തീരെ കാണില്ല. അപ്പോൾ നമുക്കതിൽ ശരിക്ക് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു വൃത്തിയാണ്, ഒരു നീറ്റായിരിക്കും. നമുക്കത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നല്ല നീറ്റാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നൂല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ നിങ്ങൾക്ക് മരത്തിൽ വെച്ചിട്ട് അതേപോലെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം നൂലുകൊണ്ട് കെട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ചകിരിയോ അല്ലെങ്കിൽ കരിക്കഷ്ണമോ ഒന്നും വെക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വീതിയുള്ള മരത്തടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ വേണമെച്ചാൽ നിങ്ങൾക്ക് കരിക്കഷ്ണമോ അല്ലെങ്കിൽ ചകിരി ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് വേണച്ചാൽ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു വെറൈറ്റിക്ക്, ഈ ഒരു ഡെൻഡ്രോബിയം വെറൈറ്റിക്ക് വന്നിട്ട് അധികം എന്താ പറയുക, നമ്മൾക്ക് കെയറിങ് കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതേപോലെ മരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അവയിൽ കടന്ന് വളർന്നോളും. പിന്നെ നമ്മൾ മറ്റു ഓർക്കിഡിന് കൊടുക്കുന്ന വളങ്ങൾ അതിലേക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ. പിന്നെ അത്രയും ഭംഗിയാവും. ഇതിങ്ങനെ തൂങ്ങി കടന്ന് ഒരുപാട് വളർന്നത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയാവും. ഈ ഒരു ഓർക്കിഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഡെൻഡ്രോബിയം ഇനത്തിൽ പെട്ടതാണെങ്കിൽ പോലും ഇത് ഡെൻഡ്രോബിയം പ്ലാന്റിനെക്കാട്ടിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡെൻഡ്രോബിയം പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആയിട്ട് വളർന്ന് അതിൽ നിന്നും ഒരു സ്റ്റംബ് വന്ന് അതിലെ ബെഡ് വന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഈ പ്ലാന്റ് വന്നിട്ട് കാണിക്കുന്നത് നമ്മൾ ഇത് പൊതുവേ ഇങ്ങനെ വള്ളി മോഡലായ കാരണം കൊണ്ട് നമുക്ക് ഡെൻഡ്രോബിയം പോട്ട് ചെയ്യണ പോലെ പോട്ട് ചെയ്താലും അതുപോലെ വളരില്ല. അപ്പം അതിന് ആ രീതിയിൽ തന്നെ പോട്ട് ചെയ്താലാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. അതുകൂടാതെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യാറായാൽ ഈ പ്ലാന്റ് തന്നെ അതിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞു പോയി
അതിൻ്റെ ലീഫ് എല്ലാം കൊഴിഞ്ഞു പോയി. ആ ഒരു തണ്ടിൽ മാത്രമാണ് ഇത് ഫ്ലവർ വരാറുള്ളത്. ആ വരുമ്പോൾ ഒന്നോ രണ്ടോ ഫ്ലവറൊന്നും ആവില്ല വരിക, അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ച് ഫ്ലവറൊന്നുമല്ല, ആ ഒരു തണ്ടിൽ നിറച്ച് ഫ്ലവറാവും വരിക. ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. അതുമാത്രമല്ല നല്ലൊരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവാറുണ്ട്. സാധാരണ ഡെൻഡ്രോബിയം പ്ലാന്റിലെ ഫ്ലവറിങ്ങിന് മണം ഇല്ല, പക്ഷെ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ട് നല്ല മണമുള്ള ഫ്ലവറാണ് വരാറുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഡെൻഡ്രോബിയത്തിൽ ഇനത്തിൽ പെട്ടതാണെങ്കിൽ പോലും ഡെൻഡ്രോബിയം സാധാ പ്ലാന്റിനെക്കാട്ടിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു പ്ലാന്റ് വ്യത്യാസമുണ്ട്. ക്രിസ്മസ് ഫണ്ടിനെ നമ്മൾ തിരഞ്ഞെടുക്കാനായി ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ ജയിക്കുന്ന വിജയിക്ക് എന്തായാലും നിങ്ങൾക്കറിയാം ഞാൻ ഓർക്കിഡ് ഫ്രീ ആയിട്ട് തന്നെ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവരൊരു കാര്യം മാത്രം ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടണിൽ ഞെക്കി അത് നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുക. നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിലെത്ര വ്യൂ ആയി എന്നുള്ളത് സ്റ്റാറ്റസ് റിമൂവ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക. അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് ഫോർ വാച്ചിങ്.